ഇന്നലെ വേദയുടെ സ്കൂളിൽ നിന്ന് തോന്നിക്കലുള്ള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം വേദയും പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകാനായിട്ട് വേദ റെഡി ആവുക കേട്ടോ. ഇതുപോലുള്ള ചപ്പ് ചവറ് പരിപാടികൾക്കെല്ലാം വേദ പേര് കൊടുത്തിട്ട് വരും കേട്ടോ. ചപ്പ് ചവറല്ല, ഇതിലൊരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ഫാമിലിയായിട്ട് പോകാൻ തുടങ്ങിയിട്ട് കേൾക്കാതെ സ്കൂളിലെ ട്രിപ്പിന് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുക കേട്ടോ. അപ്പോൾ രാവിലെ ആരും വിളിച്ച് എണീപ്പിക്കൊന്നും വേണ്ടായിരുന്നു, തനിയെ എണീറ്റു റെഡിയായി. അപ്പോൾ മുടി കെട്ടുന്ന കുറച്ച് പാടായിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് ഞാൻ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കടി എന്ന് പറഞ്ഞപ്പോൾ നിന്ന് ഗോഷ്ടി കാണിക്കുന്ന നോക്കി, ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ഭയങ്കര അവർക്ക് ഇങ്ങനെ ട്രിപ്പ് പോകുന്ന കാര്യമൊക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്ന കാര്യത്തിൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. പോവാൻ അവളുടെ ഫ്രണ്ട് അഥർവയുണ്ട്, വേദിക ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അഥർവയുണ്ട്, ആക്ച്വലി രണ്ട് ദിവസം കാണേണ്ട കാഴ്ച അവിടെ ഉണ്ട്. പക്ഷേ അവർ ഒരു ദിവസം കൊണ്ട് ഇത് കാണിച്ച് തീർക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഫാമിലിയായിട്ട് ഇപ്പോൾ ഫുൾ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അല്ല, ഫ്രണ്ട്സായിട്ട് പോകുന്നതിൻ്റെ സുഖം വേറൊന്നാണെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ കുട്ടികളുടെ ആഗ്രഹമല്ലേ, അതങ്ങ് ഞാൻ സാധിച്ചു കൊടുത്തത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഹാപ്പി ലാൻഡിൽ ടൂർ പോയപ്പോൾ ബാഗ് നിറച്ച് സ്നാക്സായിട്ടാണ് പോയത്. അപ്പോൾ അത് ആരും കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം സ്വീറ്റ് പഫ്സും ബിസ്ക്കറ്റും മാത്രമേ കൊണ്ടുവന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതേ പോക്കറ്റ് മണിയായിട്ട് അച്ഛൻ്റെ നിന്ന് പൈസ, എൻ്റെ അച്ഛൻ്റെ നിന്ന് പൈസ, അമ്മയുടെ നിന്ന് പൈസ, അവളുടെ കുടുക്കെ കിടന്ന പൈസ എല്ലാം കൂടി ഒരു 310 രൂപയൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അവിടെ ചെന്നിട്ട് വാങ്ങി കഴിക്കാൻ, അവിടെ സ്നാക്സൊക്കെ ഉണ്ടാകും, അവിടെ നിന്ന് വാങ്ങി കഴിക്കാമെന്ന് പറഞ്ഞ് പൈസയൊക്കെ ആയിട്ടാണ് പോകുന്നത്. 100 രൂപയെ തരുള്ളൂ പറഞ്ഞിട്ട് കേൾക്കാതെ എല്ലാവരും ചെന്ന് സോപ്പിട്ട് വാങ്ങി. ഞാൻ കൊടുത്തില്ല കേട്ടോ, സോപ്പിട്ട് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ഫ്രണ്ട് അഥർവ ഇവിടെ നമ്മുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അഥർവയും വേദയും കൂടെ ഞാൻ ഒരുമിച്ച് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അഥർവയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ചിപ്പുറത്തോട്ട് മെയിൻ റോഡ് സൈഡിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടും കണ്ടില്ല, പിന്നെ അവളുടെ വീട്ടിലേക്ക് തന്നെ നേരെ പോയി. അപ്പോൾ എനിക്ക് അതുവഴി ഷോർട്ട് കട്ട് ഒരു വഴിയുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന കരുതിയാണ് റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്തത്. അപ്പോൾ കാണാത്തുകൊണ്ട് പിന്നെ അഥർവയുടെ വീട്ടിൽ വന്നിട്ട് അവളെ പിക്ക് ചെയ്ത് വേറൊരു വഴി കൂടെ പോയി. അങ്ങനെ അഥർവയും വേദയും ഞാനാണ് കൊണ്ടാക്കുന്നത് കേട്ടോ. അഥർവയുടെ അമ്മ ധൃതി പിടിച്ച് അവളെ റെഡിയാക്കായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചുകൊണ്ടേ ഇരുന്ന് റെഡിയായോ എന്ന് ചോദിച്ചു. അങ്ങനെ റെഡിയായ വേദയും അഥർവയും കൊണ്ടാക്കി. അപ്പം നമ്മുടെ യൂട്യൂബ് കാണുന്ന സുന്ദരി കുട്ടികളായിട്ടോ, ഒരാൾ മാസ്ക് വെച്ചിരിക്കുന്നു, ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. മാസ്ക് മാറ്റിയെങ്കിൽ മുഖം കാണാമായിരുന്നു. അപ്പോൾ പോകാൻ എല്ലാവരും സെറ്റായിട്ടുണ്ട്. പിള്ളേരെല്ലാം കുറേ ഏതൊക്കെയോ 7th, 8th, 5th ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പ്രെയർ കഴിഞ്ഞിട്ടേ കൊണ്ടുള്ളൂ. അങ്ങനെ പ്രെയറിന് എല്ലാവരെയും നിർത്തിയിരിക്കുക കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു വേദ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന്. വേദ പേയാട് കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത് കേട്ടോ. പേയാട് കാർമൽ, വഴുതക്കാട് കാർമലല്ല, പേയാട് കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അങ്ങനെ ദേ ഫസ്റ്റ് വേദയുടെ ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ടുപോവാണ്. 5th സ്റ്റാൻഡേർഡിലെ കുട്ടികളെ കൊണ്ടുപോവാണ്. 5th സ്റ്റാൻഡേർഡ് ഒരു ബസ്, 6th അങ്ങനെ എല്ലാവർക്കും ഓരോരോ ബസ്സാന്ന് തോന്നുന്നു കേട്ടോ. വലിയ ഹയർ ക്ലാസ്സസ് ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ 8th വരെയൊക്കെയുള്ള കുട്ടികളെ കണ്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ വേദയും അഥർവയും പോകുന്നു. വേദയ്ക്ക് ഇതൊന്നും ഒരു മൈൻഡ് ഇല്ല കേട്ടോ. അഥർവയെന്ന് പറഞ്ഞ് വിളിച്ച് ഹായ് കാണിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വേറൊരു കുട്ടിയുടെ ഉണ്ട്, ഗായത്രി എന്ന് പറഞ്ഞത്. അവളെയാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. എനിക്ക് ഗായത്രി അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് ഇങ്ങനെ ക്യാമറ തിരിച്ച് പിടിക്കുമായിരുന്നു. അഥർവയുടെ ബാക്കിൽ നിൽക്കുന്ന കുട്ടിയാണ് ഗായത്രി കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു ഗായത്രി, അതുകൊണ്ട് പറ്റിയതാണ്, സോറി. എന്നിട്ട് അവരെല്ലാവരും കയറാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മിസ്സ് എല്ലാവരുടെയും പേര് വിളിച്ചാണ് ഓരോരുത്തരായിട്ട് അകത്ത് കയറ്റുന്നത്. അപ്പോൾ അല്ലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ ആരൊക്കെ വന്നു, എല്ലാവരും വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കറക്റ്റ് ഓരോരുത്തരുടെ പേര് വിളിച്ച് അവരകത്തേക്ക് കയറ്റുകയാണ്. വേദയുടെ ക്ലാസ് ടീച്ചർ ശോഭ മിസ് ആട്ടോ. മാം ഉണ്ടായിരുന്നില്ല, മാം നേരെ അവിടെ വന്നു എന്ന് വേദ പറയുന്നത് കണ്ടു. സ്കൂളിൽ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും എല്ലാ ബസ്സിലും കറക്റ്റ് കയറ്റിയ ശേഷം ബസ് ഓരോന്നായിട്ട് പുറപ്പെടുക കേട്ടോ. ഒരു 8 മണി 8:45 ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. 8 മണിയാണ് പറഞ്ഞിരുന്നത്. കുട്ടികളൊക്കെ എത്തിയപ്പോൾ 8:45 ആയി. അപ്പോൾ എല്ലാവരും കയറ്റി എല്ലാവരും എത്തിയിട്ട് 8:45 8:30 മുന്നേ അവർ തിരിച്ചു കേട്ടോ. ഇതേ വേദ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. എനിക്ക് ബൈയൊക്കെ കാണിച്ച് പോവുക കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ പാരൻസും കുറേ പേരൊക്കെ കൊണ്ടാക്കിയിട്ട് പോയി. ബാക്കി കുറേ പാരൻസും എല്ലാവരും അവരെ യാത്രയാക്കിയ ശേഷം പോവുകയാണ്. ഞാനും പോവുകയാണ്. ഇനി 4 മണിക്ക് അവരെത്തത്തുള്ളൂ. അപ്പോഴും തിരിച്ച് പിക്കാനായിട്ട് വന്നാൽ മതി. വിളിക്കാനായിട്ട് ഇവിടെ കുണ്ടമൻകടവ് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് കൊടുക്കുമ്പോൾ പറയണമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ലിസ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇനി അവിടെ ചെന്ന് വിളിച്ചാൽ മതി, സ്കൂളിൽ വരേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ കുറച്ച് ഉലുവ വാങ്ങി കേട്ടോ. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ടാണ്. നല്ല സ്കിൻ ഗ്ലോ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗ്ലോ ആവുന്ന ഒരു ഫേസ് പാക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനം കേട്ടോ. പണ്ട് ഞാനത് സ്ഥിരം യൂസ് ചെയ്യുമായിരുന്നു, പിന്നീട് എന്തോ അതിനെപ്പറ്റി അങ്ങ് മറന്നു പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ വീണ്ടും ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴാണ് അയ്യോ ഇങ്ങനൊരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, നല്ല കിഡിലം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഗ്ലോ കിട്ടുന്ന ഒരു സാധനം കേട്ടോ. കുറച്ച്
കുറച്ച് പാലെടുക്കുക. ഇനി ഉലുവ മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തായിരുന്നു കേട്ടോ, അല്ലാതെ നമ്മുടെ മിക്സിയുടെ ജാറിലൊന്നും ഇട്ട് പൊടിച്ചാൽ പൊടിഞ്ഞു വരില്ല. ആ പൊടിച്ചെടുത്ത ഒരു സ്പൂൺ പൊടിയും ഈ പാലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊരു പേസ്റ്റ് രൂപം, ഒരു ക്രീമിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിപ്പോൾ നമുക്ക് പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, തലേ ദിവസം വെള്ളത്തിലോ പാലിലോ കുതിർത്തിട്ട് പിറ്റേ ദിവസം അരച്ചെടുത്താൽ മതി. അങ്ങനെയൊന്ന് അരച്ചാൽ അരങ്ങി വരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അര കിലോ ഉലുവയായിട്ട് വാങ്ങി. അതപ്പോൾ വീട്ടിലാവശ്യത്തിനൊക്കെ ഇതിനും കൂടെ എടുക്കാമല്ലോ എന്ന് എഴുതി. അല്ലാതെ അതി കുറച്ച് മില്ലിലൊന്നും പൊടിച്ചു തരില്ല. അതുകൊണ്ട് മില്ലിൽ കൊടുത്ത് നന്നായിട്ട്, എല്ലാ മില്ലിലും പൊടിക്കില്ല കേട്ടോ, ചില പ്രത്യേക മില്ലുകളിൽ മാത്രമേ പൊടിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പൊടിക്കുന്ന മില്ലിൽ കൊടുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ടും അതിൽ തരി തരി തരിയായിട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നതിനെക്കാട്ടി ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സാധനവും കൂടെ നന്നായിട്ട് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഫുൾ ഫേസിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക കേട്ടോ. സത്യമായിട്ടും നല്ല ഗ്ലോ കിട്ടുന്ന സാധനമാണ്. ഞാൻ പണ്ട് മിക്കവാറും സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ്, പക്ഷേ പിന്നെ എന്തോ അങ്ങ് മറന്നുപോയി, എൻ്റെ കാര്യമേ അങ്ങ് മറന്നുപോയി. നല്ല റിസൾട്ട് കിട്ടുന്ന സാധനം കേട്ടോ. ഇപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അയ്യോ ഇത്രയും നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടായിട്ട് ഞാൻ അതെന്തേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത്, ഞാൻ എന്തേ ഉപയോഗിക്കാത്തത് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കരുതി കേട്ടോ. ഇത് നമ്മുടെ ബ്ലാക്ക് മാർക്സ് പോകാൻ അങ്ങനെയൊന്നുമല്ല, നല്ലൊരു ഗ്ലോ ഫേസിന് കിട്ടും, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ഒരു ഭംഗിയാണ്, നല്ല മീൻസ് ഭംഗിയല്ല, നല്ല തിളങ്ങും നമ്മുടെ മുഖം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാമെങ്കിൽ. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുക. കുറച്ച് ലൂസായിട്ട് എടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഈ ഉലുവ ഇരുന്ന് വീണ്ടും തിക്കാവും, വെള്ളം പാൽ അതിലേക്ക് പിടിക്കും. അപ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ മിക്സ് ചെയ്ത് നോക്കിയ ശേഷം അതനുസരിച്ച് എടുത്ത ശേഷം അത് കുറച്ച് സമയം ഉണങ്ങാനായിട്ട് വിടുക, നല്ലതായിട്ട് ഉണങ്ങാനായിട്ട് വിടുക. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ട് ഡ്രൈ ആകുമ്പോൾ ഒന്നുകൂടെ മസാജ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ഇട്ടേക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. എൻ്റെ ഫേസിൽ നല്ല വ്യത്യാസം ഉണ്ട്, അത് ഇനി ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ഷൈനിങ് നമ്മുടെ മുഖത്ത് കിട്ടും, ഒരു പ്രത്യേക ഒരു ഭംഗി. അതുപോലെ ആരും എന്നോട് ചോദിച്ചിരുന്നു ക്യുർ സ്കിൻ പ്രോഡക്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചിരുന്നു. ഇപ്പം ഞാനത് യൂസ് ചെയ്യുന്നില്ല, ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പം ഞാൻ മറ്റേ ഉണ്ണിത്താൻ ഡോക്ടറെ കാണുന്നുണ്ട്, ഡോക്ടർ കുറേ ക്രീമൊക്കെ തന്നു, അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം അത് യൂസ് ചെയ്യുന്നില്ല ക്യുർ സ്കിൻ. അതിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും, ഇല്ലെങ്കിൽ വീണ്ടും ക്യുർ സ്കിന്നിലേക്ക് പോകും. എന്നിട്ട് തൽക്കാലം ഇങ്ങനെയുള്ള പൊടിക്കൈകളെല്ലാം എൻ്റെ കൂട്ടത്തൊക്കെ ചെയ്യും കേട്ടോ. വല്ലപ്പോഴും കുറേ നാളായിട്ട് ഞാൻ സ്കിന്നിന് വേണ്ടി ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇപ്പം വീണ്ടും ഞാൻ കുറേച്ചെ കുറേച്ചെ ചെയ്തൊക്കെ തുടങ്ങി കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ആയി, 4 മണിയൊക്കെ ആയപ്പോൾ വേദ തിരിച്ചെത്തി. അപ്പോൾ മാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു മിസ്, ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതനുസരിച്ച് ഞങ്ങളവിടെ പോയി നിന്നു, അതർവേ അവിടെ നിന്നാട്ടോ പിക്ക് ചെയ്തത്. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. ഇതെന്താ സംഭവം എന്നറിയോ, എൻ്റെ പൊന്നുമോൾ എൻ്റെ ചക്കര കൂട്ടി അമ്മയ്ക്ക് വാങ്ങിയിട്ട് വന്നതാട്ടോ. പാവം ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നു. അവൾ ഞാൻ ചോദിച്ചു നീ എന്താടി മണ്ടിയാണോ, ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടൊന്ന് മെൽറ്റായി പോവില്ലേ എന്നെരുതി. ഞാനിപ്പോൾ ഇപ്പോൾ മണ്ടിയെന്ന് വിളിച്ചുകൊണ്ട് എന്നോട് പിണങ്ങി അങ്ങ് പോവുക കേട്ടോ. അതർവേ അതർവേയുടെ അമ്മയ്ക്ക് ഐസ്ക്രീം ആട്ടോ വാങ്ങിക്കൊണ്ട് പോയത്. അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ, അതുകൊണ്ടാണ് ഐസ്ക്രീം വാങ്ങിയിട്ട് വന്നതെന്ന് പാവം പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആ വാങ്ങിക്കൊണ്ട് വരാൻ തോന്നിയില്ലേ, ആ മനസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കേട്ടോ. എന്നിട്ട് വേദ വീട്ടിൽ വന്ന് വേദയ്ക്ക് ഫുൾ പണി കിട്ടിയിരിക്കുകയാണ്. കാലൊരു ശകലം പോലും മനക്കാൻ വയ്യാതിരിക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു, വെയിൽ ഒരുപാട് കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് വേദ ആകെ ടയേർഡായിരിക്കുകയാണ്. എന്നിട്ട് ഐസ്ക്രീം കുറേ സമയം ഫ്രീസറിൽ വെച്ചു, ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടും സെറ്റായില്ല കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ കോരി കുടിച്ചു, പക്ഷേ സംഭവം ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ലാസയുടെ എന്തോ അമേരിക്കൻ എന്തോ ഒരു സംഭവമാണ് വേദ വാങ്ങിയത്, എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ല സാധനമായിരുന്നു. അപ്പം ഞാൻ മണ്ടി മണ്ടി എന്ന് വിളിച്ച് കളിയാക്കുന്നതുകൊണ്ട് നീ എൻ്റെ ഐസ്ക്രീം കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ നിന്ന് പിടിച്ച് വാങ്ങുകയാണ് കേട്ടോ. പക്ഷെ പാവം വാങ്ങിയിട്ട് വന്നില്ലേ. എങ്കിലും വേദ വെയിലും കൊണ്ട് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഇസഡ് വരെ എന്തോ കാണാനുണ്ട്, അവർ എല്ലുവരെ കണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അത്രയും കണ്ടപ്പോഴേ അവർ ടയേർഡായി. അതുപോലെ വെയിലും നന്നായിട്ട് കൊണ്ടുവന്ന് തുടങ്ങി കേട്ടോ. എന്തായാലും വേദ ആകെ ടയേർഡായിരിക്കണം. എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കൊണ്ടുപോയ 300 രൂപയും തീർത്തിട്ടാണ് കേട്ടോ വന്നത്. അവളുടെ ഫ്രണ്ടിനൊക്കെ കൊടുത്തിട്ടാണ് വന്നത്, പക്ഷേ ആ പൈസ അവർ തിരിച്ചിട്ട് തന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.